ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വനിതാ മതേതര സംഗമം സംഘടിപ്പിച്ചു. സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP M Majeed ഉദ്ഘാടനം ചെയ്തു. മതേതര സംരക്ഷണം എന്ന പേരിൽ LDF നടത്തുന്ന വനിതാ മതിൽ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണെന്നും വർഗീയത വളർത്തുന്നവരാണ് മതിലിന്റെ മുൻനിരയിലുള്ളതെന്നും KP M Majeed പറഞ്ഞു. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിൽ നിന്ന് പോലും മതിലിന്റെ പേരിൽ പിരിവ് നടത്തുകയാണ് LDF. പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായധനം വിതരണം ചെയ്യുന്നതുപോലും തടഞ്ഞുവെച്ച സർക്കാർ വനിതാ മതിലിനായി കോടികളാണ് ഖജനാവിൽ നിന്നും ചിലവാക്കുന്നതെന്നും മജീദ് ആരോപിച്ചു. ഈ വനിതാ മതിൽ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിൽ അതിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് സംബന്ധിച്ച് നമ്മളെല്ലാവരും ആലോചിക്കണം. വനിതാ മതിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിലെ ഒരു വനിതാ സംഘടനയും പങ്കെടുത്തിട്ടില്ല. വനിതാ മന്ത്രിയെ പോലും പിടിച്ചിട്ടില്ല. വനിതാ മന്ത്രി പങ്കെടുക്കാത്ത, കേരളത്തിലെ വനിതാ സംഘടനകൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു യോഗത്തിലാണ് കേരളത്തിലെ വനിതകളെ വിളിച്ചു കൂട്ടി കേരളം മുഴുവൻ ഒരു മതിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഈ മതിൽ രൂപീകരിക്കാൻ, ഈ പരിപാടി നടത്താൻ ഉള്ള കാരണത്തെ സംബന്ധിച്ച് അതിന്റെ സംഘാടകരും മന്ത്രിമാരും വ്യത്യസ്ത നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മന്ത്രിമാർ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാനുള്ള സുപ്രീംകോടതി വിധി നടപ്പിലാക്കാത്തത് കൊണ്ട്, സ്ത്രീകൾക്കുള്ള അവസര സമത്വം നിഷേധിച്ചതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് ഈ വനിതാ മതിൽ സൃഷ്ടിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് ഇതതുമായി ഒന്നും ബന്ധമില്ല, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി വനിതാ മതിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വനിതകൾ അവരുടെ അവസര സമത്വത്തിന് വേണ്ടി, സമൂഹത്തിൽ അവർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വനിതാ മതിൽ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. സുപ്രീംകോടതി വിധിയെ എതിർക്കുന്ന വെള്ളോപ്പള്ളി നടേശനാണ് ഇതിന്റെ മുഖ്യ സംഘാടകൻ. വെള്ളോപ്പള്ളി മദ്യത്തിന്റെ മകനും പറയുന്നത് ശബരിമല പ്രശ്നവുമായി ഇതിന് ബന്ധമില്ലെന്നാണ്. എന്നാൽ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നത് ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനവുമായിട്ടുള്ള ബന്ധമാണ് ഇതിന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ്. അതുകൊണ്ട് അവർ വനിതാ മതിലിന്റെ പേരിൽ തന്നെ ഇരുട്ടു തപ്പുകയാണ് ചെയ്യുന്നത്. ചടങ്ങിൽ ഉഷ നായർ അധ്യക്ഷയായി, DCC പ്രസിഡന്റ് VV പ്രകാശ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി UA ലത്തീഫ്, സുഹറാമമ്പാട്, KP ജൽസിമിയ, സക്കീന പുൽപ്പാടൻ, KM ഗിരിജ എന്നിവർ സംസാരിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.